അപ്പോൾ നമുക്കിപ്പം സോയിൽ പൊല്യൂഷൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സോളിഡ് വേസ്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും, പിന്നെ ഈ വേസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് പഠിക്കാനുള്ളത്. അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒന്നിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ വരുന്ന അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഓരോ സോളിഡ് വേസ്റ്റും വരാനുള്ള മെയിൻ കാരണങ്ങൾ, അത് പിന്നെയുള്ളത് ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേസ്റ്റ് ആണ് ഈ വേസ്റ്റ്, അല്ലെ, നമ്മളെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ, പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ സോളിഡ്സിനെ മാത്രമല്ല, നമ്മൾ സോയിലിനെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷൻ ആയാലും എയർ പൊല്യൂഷൻ ആയാലും വാട്ടർ പൊല്യൂഷൻ ആയാലും ഇപ്പൊ സോളിഡ് പൊല്യൂഷൻ ആയാലും, അല്ലെ സോറി സോളിഡ് അല്ല സോയിൽ പൊല്യൂഷൻ അല്ലെ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയും, സോയിൽ പൊല്യൂഷൻ ആയാലും ഒക്കത്തിനും നമുക്ക് ഈ ഒരു വേസ്റ്റുകളും ഒരു സോഴ്സസ് ആണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ മൊഡ്യൂളും എഴുതാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സോളിഡ് വേസ്റ്റിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. അത് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ അത് ഈ വേസ്റ്റുകളെ പറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ലാൻഡ് അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷനും അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടോപ്പിക് വരുന്നത് സോളിഡ് വേസ്റ്റുകളെ പറ്റിയിട്ടാണ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ വേസ്റ്റുകൾ എടുത്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഉള്ള വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള വേസ്റ്റുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണല്ലോ പഠിക്കാനുള്ളത്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് തരത്തിലാണ് ഉള്ളത്, മെയിനായിട്ട് മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് വെച്ചാൽ മുനിസിപ്പൽ വേസ്റ്റ്, രണ്ട് വെച്ചാൽ ഇൻഡസ്ട്രീസിനകത്ത് നിന്ന് വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൂന്നാമത്തതാണ് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഒന്ന് മുനിസിപ്പൽ വേസ്റ്റ്, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൂന്നാമത്തത് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. അതായത് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിക്ക് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ. മുനിസിപ്പൽ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന സാധനങ്ങളൊക്കെ തന്നെ, അതായത് നമ്മളെ ഗാർബേജസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ വീടുകളിൽ നിന്നും അല്ലാണ്ട് നമ്മളുടെ ഹോട്ടൽസ് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ഗാർബേജസ് ഒക്കെയാണ്, അതിനൊക്കെയാണ് നമ്മൾ മുനിസിപ്പൽ വേസ്റ്റിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ അറവുശാലേൻ്റെ അകത്ത് നിന്ന് വരുന്നത്, അതായത് നമ്മൾ സാധാരണ മനുഷ്യന്മാരായിട്ട് പുറത്തേക്ക് വിടുന്ന നമ്മളെ ഡെയിലി ലൈഫിൻ്റെ അകത്ത് നിന്ന് വരുന്ന വേസ്റ്റുകൾ, അതിനൊക്കെയാണ് നമ്മളെ സീവേജ്, പിന്നെ നമ്മളെ ഡ്രെയിനേജ് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്നത്, നമ്മളെ കിച്ചണിലെ ഐറ്റംസിനായാലും പാത്രം കഴുകിയിട്ടുള്ള വേസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മുനിസിപ്പൽ വേസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ് മുനിസിപ്പൽ വേസ്റ്റ് എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ആദ്യം എടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡസ്ട്രിയലിലേക്കും ഹസാർഡസ് വേസ്റ്റിലേക്കും പോവാം. ഫസ്റ്റ് തന്നെ മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് വേസ്റ്റാണ്. ഓക്കെ, ഫുഡ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡ് ചിലപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ എടുത്ത് കളയും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടാണ്ട് കളയും, അല്ലാണ്ട് നമ്മൾ ചിലപ്പം ഉണ്ടാക്കിയത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അങ്ങനെ കളയും. സോ അതൊക്കെ നമ്മൾ കളയുന്നത് നേരെ നമ്മളെ മണ്ണിലേക്ക് തന്നെയാണ്. ഓക്കെ, അതിനെ കറക്റ്റായിട്ട് നമ്മൾ ഡീകമ്പോസിഷൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഒരു ആ വേസ്റ്റ് നമ്മളെ സോയിലിനെ പൊലൂട്ട് ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ കൂടി ഒരുമിച്ചാണ് കൊണ്ടിടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഇത് മെയിനായിട്ടൊരു വേസ്റ്റായിട്ട് മാറുന്നത്. നമ്മുടെ പാലിൻ്റെ ഒക്കെ കവറുകൾ,
നമ്മൾ പാല് ഉപയോഗിച്ചതിന് ശേഷം ആ കവർ മിൽമാൻ്റെ ഒക്കെ പാലെടുത്തിട്ട് നമ്മൾ നേരെ എടുത്ത് കളയും. ഇപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഏകദേശം മുനിസിപ്പാലിറ്റിക്കാർ പഞ്ചായത്തിനൊക്കെ വന്നിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളെ. അപ്പം ഇങ്ങനത്തെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ ഫുഡ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ ഈ ഫ്രൂട്ട്സിന്റെ തോല് വെജിറ്റബിൾസിന്റെ റെസിഡ്യൂസ് അതിൻ്റെയൊക്കെ തോലുകൾ അല്ലേ. പിന്നെ നമ്മളെ കുക്ക് ചെയ്തതിന് ശേഷമുള്ളതും കുക്ക് ചെയ്ത സമയത്തും പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച സമയത്തുള്ള വേസ്റ്റുകൾ, കുക്കിങ്ങിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മളെ ഫുഡ് വേസ്റ്റിൻ്റെ അകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ പറയുള്ളത് തെരു വിളിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ വിളിക്കുന്ന ഒരു സാധനമുണ്ട്, എല്ലാവരും ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട് റബ്ബിഷ് എന്ന് പറയും അല്ലേ. അതൊരു ടൈപ്പ് ഓഫ് മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയാം. നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ നമ്മളെ വീടുകളിലായാലും നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാറുണ്ട്, പ്ലാസ്റ്റിക്, പേപ്പർ, റബ്ബർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതിനൊക്കെയാണ് നമ്മളുടെ റബ്ബിഷ് വേസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് പേപ്പർ അല്ലെങ്കിൽ റബ്ബർ, നമ്മളെ ലെതറിൻ്റെ ചെരുപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ ചെരുപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല, അത് പക്ക റബ്ബിഷായി ആ സാധനം. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാനുകൾ, ടിന്ന് അല്ലെ ക്യാന്, പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളെ മെറ്റൽ എന്തെങ്കിലും ഇങ്ങനത്തെ തന്നെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് റബ്ബിഷ് എന്നുകൊണ്ട് ഉള്ള വാക്കിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഓ ഇത് ചിലപ്പം കത്തിക്കാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പം കത്തിക്കാൻ പറ്റാത്തതായിരിക്കും, ഏത് തരത്തിലും ആവാം, കമ്പസ്റ്റിബിൾ ആവാം അല്ലെങ്കിൽ നോൺ കമ്പസ്റ്റിബിൾ ആവാം ഇങ്ങനത്തെ വേസ്റ്റുകൾ എന്ന് പറയുന്നത്, റബ്ബിഷ് എന്ന് പറയുമ്പോൾ. പക്ഷെ എന്ത് ചെയ്താലും ഇപ്പം നമ്മൾ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാമെന്നായിരിക്കും, പക്ഷേ റബ്ബറും ലെതറും ടിന്നും ക്യാനും മെറ്റൽസൊക്കെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ റബ്ബിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ആഷസ്, ആഷസ് ആൻഡ് റെസിഡ്യൂസ്. ആഷസ് എന്ന് വെച്ചാൽ അറിയില്ല, നമ്മളെ മരവും കോളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ വേസ്റ്റ് തന്നെയാണല്ലോ നമ്മൾ മെയിനായിട്ട് ആഷസ് എന്ന് ഉദ്ദേശിക്കുന്നത്, കത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ചാരം. അപ്പോൾ നമ്മളുടെ ഇത് മെയിനായിട്ട് വെച്ചാൽ നമ്മളെ വീടുകളിൽ ചിലപ്പം ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് കുറവാണല്ലോ, എല്ലാവരും നമ്മളെ എന്താ പറയുക ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മെയിനായിട്ട് അങ്ങനത്തെ ആഷസ് ഇപ്പം കുറവാണ്. പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലുകളിലായാലും ഇങ്ങനത്തെ വേസ്റ്റുകൾ നമ്മളെ മരം വെച്ചിട്ടാണ് ഇപ്പോൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അവർക്ക് ബൾക്ക് ആയിട്ട് ഉണ്ടാക്കേണ്ടതുകൊണ്ട് അവർ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സ്വാഭാവികമായിട്ട് കുറേ ആഷസും റെസിഡ്യൂസും ഒക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ റെസിഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ മരം കത്തിച്ച് കഴിഞ്ഞാലൊക്കെ ബാക്കി കിട്ടുന്ന സാധനം, അതിനെയാണ് റെസിഡ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കത്തിച്ചതിൻ്റെ അകത്തും ബാക്കി വന്ന ഐറ്റംസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ആഷസ് അല്ലെ റെസിഡ്യൂസിൻ്റെ അകത്ത് വരുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു സെക്കൻഡേ.
അപ്പൊ നമുക്ക് നമ്മൾ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ചെറിയൊരു കോൾ വന്നായി, വാല്യുവേഷൻ എടുക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് വരുന്ന വേസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളുടെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുക്കിപ്പണിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിമോളിഷൻ നടത്തും അല്ലേ. നമുക്കറിയാം മരടിലെ ഫ്ലാറ്റൊക്കെ പൊളിച്ചൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഡിമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ്, നമ്മൾ വീട് പണിക്കൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ സാധനങ്ങളുടെ വേസ്റ്റും ഡിമോളിഷൻ്റെ വേസ്റ്റുകളും. ഡിമോളിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധനം ഒരു ബിൽഡിംഗ് പൊളിക്കുന്നതന്നെയാണ് ഡിമോളിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റുകളും പിന്നെ അല്ലാണ്ട് കൺസ്ട്രക്ഷൻ നമ്മൾ വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, വീടുകൾ മാത്രമല്ല ഏതൊരു ബിൽഡിംഗ് ആയാലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന വേസ്റ്റുകൾ. വേസ്റ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും മണ്ണും കാര്യങ്ങളല്ലേ വേസ്റ്റ് എന്നുള്ളത്, അത് മണ്ണിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെന്നിരിക്കും. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മണ്ണിന് പുറമെ നമ്മൾ ചിലപ്പം ജിപ്സം ബോർഡ് ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, ജിപ്സം ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പം ഗ്ലാസ് വർക്ക് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഗ്ലാസിൻ്റെ വേസ്റ്റ് അല്ലെ, ജിപ്സത്തിൻ്റെ വേസ്റ്റ്, പിന്നെ പറയണ നമുക്ക് നമ്മളെ ഈ മെറ്റൽസ് എന്തെങ്കിലും ജനലിൻ്റെ കമ്പി അത് ഇതൊക്കെ ആയിട്ടുണ്ടാവല്ലോ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസ്, പിന്നെ സിമെൻറ്റ് സാൻഡ് ഇതൊക്കെ ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിമോളിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റിൻ്റെ അത് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഡിമോളിഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ മെയിനായിട്ടുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കുക എന്നുള്ളതാണ് ഡിമോളിഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകളെയാണ് ഡിമോളിഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ഈ കോൺക്രീറ്റ് പീസും ഒക്കെ നമ്മൾ ഇതിൻ്റെ വേസ്റ്റുകളുടെ എണ്ണത്തിൽ കൂട്ടുന്നതാണ്. കോൺക്രീറ്റ്, നമ്മളെ സ്റ്റോണ്, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും, ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ കേൾക്കാത്തൊരു സാധനം ഷിംഗിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്തിട്ടതേ ഉള്ളൂ. ഷിംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വീടിൻ്റെ ഓടുണ്ടല്ലോ, മേൽക്കൂര ഉണ്ടാക്കുന്ന സമയത്ത് മേൽക്കൂര ഏകദേശം ഈ ഒരു ഷേപ്പിലല്ല ഉണ്ടാവും. ഈ മേൽക്കൂര ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടിന് പകരം ഇപ്പം പുതിയൊരു റബ്ബർ പോലത്തെ ഒരു ഐറ്റം വരുന്നു, ഒരു റബ്ബർ ഷീറ്റ് പോലത്തെ സാധനം, എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പെട്ടി പെട്ടി പോലത്തെ ഇങ്ങനത്തെ പീസുകളായിട്ടാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഈ വാർപ്പിൻ്റെ മുകളിൽ അടിച്ച് കയറ്റുക, ആണി വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അതിനാണ് ഷിംഗിൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കാണുമ്പോൾ ശരിക്കും ഓട് വെച്ച പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ അതൊരു റബ്ബർ ടൈപ്പ് ഷീറ്റാണ്, നമ്മൾ താറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ റബ്ബർ നല്ല കട്ടിയുള്ള റബ്ബർ അങ്ങനത്തെ ഒരു ഷീറ്റാണ് താറ്, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു കട്ടിയുള്ള പീസിനെയാണ് നമ്മൾ ഷിംഗിൾസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം അത് മെയിനായിട്ട് ഇപ്പോഴത്തെ മോഡലിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്ത് ഉപയോഗിക്കുന്ന സാധനം. നമുക്ക് പണ്ടത്തെ ഓടാണെങ്കിൽ വലിയ വിഷയമില്ലായിരുന്നു, ഓടാണെങ്കിൽ നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാലും മണ്ണിന് വലിയ ദോഷം ചെയ്യുന്ന സാധനമല്ല. പക്ഷേ ഷിംഗിൾസ് എന്ന് പറഞ്ഞ സാധനം നോൺ ഡിഗ്രേഡബിളാണ്, ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും കാലങ്ങളോളം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഷിംഗിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിമോളിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ്. ഈ ഷിംഗിൾസ് എങ്ങനെ ഡിമോളിഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് തള്ളുക ചെയ്യുക, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടൈമിലും ഈ ഷിംഗിൾസിൻ്റെ ചിലപ്പോൾ നമുക്ക് ഫുൾ പീസ് ആവശ്യമുണ്ടല്ലോ. ഈ തെറ്റത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഇത്രയും ഭാഗം വരുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുന്നു, കട്ട് ചെയ്ത് കളയുന്ന വേസ്റ്റുകളും ഒക്കെ എന്താണ് കൺസ്ട്രക്ഷൻ ടൈമിൽ വരുന്ന വേസ്റ്റുകളാണ്. അപ്പോൾ ഇത്രയാണ് ഡിമോളിഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ്, അത് നമ്മൾ വിചാരിക്കാണ്ട് വരുന്ന വേസ്റ്റുകൾ, അതിന് സ്പെഷ്യൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വാരി കൂട്ടുമ്പോൾ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കാണുന്ന ചപ്പ് ചവറുകൾ, നമ്മളെ മുട്ടായിൻ്റെ കടലാസും അതും ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വരുന്ന വേസ്റ്റുകൾ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ വേസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വീപ്പിങ് ചെയ്യുന്നത് അടിച്ചു വരുന്ന സമയത്ത് കിട്ടുന്ന വേസ്റ്റുകൾ, അതല്ലെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ കാണുന്ന ചപ്പ് ചവറുകൾ, അതിനെ നമ്മൾ പറയല് ലിറ്റേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ലിറ്റേഴ്സ് ലിറ്റർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ ചപ്പ് ചവറുകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് നമ്മളെ ഡസ്റ്റ്ബിന്നിൻ്റെ അകത്ത് നിന്ന് വരുന്നത്,
റോഡ് സൈഡ് കാണുന്ന ഡസ്റ്റ്ബിന്റെ അകത്തൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ, അല്ലെങ്കിൽ ഡെഡ് ആനിമൽസ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമായ കുറെ വണ്ടികളൊക്കെ ഉണ്ടാവല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത വണ്ടികൾ, യൂസ് ഇല്ലാത്ത വണ്ടികൾ, അതിന്റെ ടയർ, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ വിചാരിക്കാണ്ട് വരുന്ന കുറെ വേസ്റ്റുകളാണ്. ഈ ഡീമോളിഷൻ ടൈമിൽ നമ്മൾ കാറൊക്കെ കുറെ കാലം ഉപയോഗിച്ച് ചിലപ്പോൾ എന്തെങ്കിലും എൻജിൻ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ മൂളെ കിട്ടതും, ചിലപ്പോൾ ടയർ ചിലപ്പോൾ നമ്മൾ വെറുതെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ് സ്പെഷ്യൽ വേസ്റ്റിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളത്. പിന്നെയുള്ള ലാസ്റ്റ് വേസ്റ്റ് ആണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വരുന്ന വേസ്റ്റുകൾ. ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് വരുന്ന വേസ്റ്റുകൾ, ട്രീറ്റ്മെന്റ് പ്ലാനിൽ വരുന്ന വേസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ മെയിനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിലാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് പ്ലാനിൽ വരുന്ന വേസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ നമ്മളൊരു ഒരു വേസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, തെർമൽ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, വെള്ളം തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വെള്ളം ചൂടാക്കിയിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പറഞ്ഞുവിടും. അതിന് പകരം നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ട്രീറ്റ്മെന്റ് പ്ലാനിൽ, ചിലപ്പോൾ കൂളൻ്റായിട്ട് ഓയിലായി യൂസ് ചെയ്യുന്നതായിരിക്കും. ഓയിൽ നമ്മൾ തിരിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് വിടുന്നതിന് പകരം ചിലപ്പം ലാൻഡ് തന്നെ ആയിരിക്കും വിടുന്നുണ്ടാവും, ഒരു കുഴി കുഴിച്ചിട്ട് ആ ലാൻഡിലേക്ക് ആയിരിക്കും ചിലപ്പം വിടുന്നുണ്ടാവും. സോ അങ്ങനത്തെ വേസ്റ്റുകളെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാനിലെ വേസ്റ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് വരുന്നത്, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോക്കി വെച്ചോ ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. നമ്മുടെ മുനിസിപ്പൽ വേസ്റ്റിനെ നമ്മൾ ഇത്രയും വേസ്റ്റുകളായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഫുഡ് വേസ്റ്റ്, റബ്ബിഷ് വേസ്റ്റ്, ആഷസ്, റെസിഡ്യൂസ്, ഡിമോളിഷൻ, കൺസ്ട്രക്ഷൻ വേസ്റ്റ്, അങ്ങനെ സാധനങ്ങളൊക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ല, ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിന് പ്രത്യേകമായിട്ട് വേറെ തന്നെ പഠിക്കാനൊന്നുമില്ല. ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ തന്നെ ഇൻഡസ്ട്രിയൽ സൈറ്റിന്റെ അകത്തും ഇതേ കാര്യങ്ങൾ വരാം. നമ്മൾ സാധാരണ മുനിസിപ്പൽ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കാണുന്ന സാധാരണ വേസ്റ്റുകൾ, ഹൗസിലും ഹൗസ് ഹോൾഡ് വേസ്റ്റസിനൊക്കെ എന്നാണ് മുനിസിപ്പൽ വേസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഇൻഡസ്ട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവാം. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് കുറെ ഉണ്ടല്ലോ, നമ്മളെ മീറ്റ് ഇതാക്കുന്ന ബൾക്കായിട്ട് മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും, അല്ലെങ്കിൽ ബൾക്കായിട്ട് നമ്മളെ ലേസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിക്കോട്ട്, പെപ്സി ഉണ്ടാക്കുന്ന, കൊക്കക്കോള ഉണ്ടാക്കുന്നത്, അങ്ങനെ നമ്മളെ ഫുഡ് ഐറ്റംസ് എന്തുണ്ടാക്കുന്ന ഫാക്ടറികളായാലും അവിടെ ഫുഡ് വേസ്റ്റ് വരും. അതേപോലെ തന്നെ അവിടെ കുറെ റബ്ബിഷുകൾ ഉണ്ടാവും, പേപ്പർ സാധനങ്ങളൊക്കെ അവിടെ. ഇതേപോലെ തന്നെ ആഷസും റെസിഡ്യൂസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഈ ഡിമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ വരുമ്പോൾ അവിടെ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ എന്ന് വെച്ചാൽ ഹസാഡസ് വേസ്റ്റുകൾ. ഹസാഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ഹസാഡസ് വേസ്റ്റിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളത്. അത് നമ്മളെ പ്രകൃതിക്ക് മാത്രമല്ല, നമുക്കും ഇവിടെ ജീവിക്കുന്ന ഏതൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള, നമ്മളുടെ എക്കോസിസ്റ്റത്തിലുള്ള ഏതൊരു സാധനത്തിലും ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് നമുക്ക് ഹസാഡസ് വേസ്റ്റ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പം കൊറോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, കൊറോസിവിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോക്സിക് മെറ്റൽ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ എന്തെങ്കിലും ഐറ്റംസ്, റിയാക്ടിവിറ്റി കൂടുതലുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, ഇതിനൊക്കെയാണ് നമ്മൾ ഡേഞ്ചറസ് അല്ലെങ്കിൽ ഹസാർഡസ് വേസ്റ്റിൽ പെടുത്തുന്നത്. അതിൽ വരുന്നതാണ് ഏത്, നമ്മളുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടല്ലോ, നമ്മളെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലും ഒക്കെ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ്, ഓർഗാനിക് ആയാലും ഇൻഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് നമ്മൾ മണ്ണിലേക്ക് വരിക, അത് അല്ലെങ്കിൽ എന്തെങ്കിലും
അസാഡസായിട്ടുള്ള ബയോളജിക്കൽ വേസ്റ്റുകളുണ്ട്, റേഡിയോ ആക്റ്റീവ്. ഒന്ന് നമുക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ എന്തെങ്കിലും കെമിക്കൽസ് ആവാം, അസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ്. മൂന്നാമത്തെ നമുക്ക് ബയോളജിക്കൽ വേസ്റ്റ് എടുക്കാം. ബയോളജിക്കൽ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സർജിക്കൽ വേസ്റ്റിനൊക്കെ ഉദ്ദേശിക്കുന്നു, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്ന സർജിക്കൽ വേസ്റ്റുകൾ. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ ബയോളജിക്കൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സർജിക്കൽ ബ്ലേഡ് ആവാം, സിറിഞ്ചസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പാർട്സ് ആവാം ആൾക്കാരുടെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളെ നമ്മൾ ബയോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്ലേമബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ, അതും ഹസാർഡസ് ആണല്ലോ. നമ്മളെ എന്തെങ്കിലും ഫ്ലേമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മളെ സോയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അതും ഹസാർഡസ് വേസ്റ്റിൽ വരാം. അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂർക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു സാധനമായിരിക്കും എക്സ്പ്ലോസീവ്സ്, എന്തെങ്കിലും വെടിമരുന്നും കാര്യങ്ങളൊക്കെ നിലത്തിടുക. അപ്പൊ ഇത്രയാണ്, അത്രയാണ് നമ്മൾ ജനറൽ ആയിട്ട് ടോക്സിക് വേസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടുത്തുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റുകൾ, ബയോളജിക്കൽ വേസ്റ്റ്, ഫ്ലേമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോസീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ. സോ നമുക്ക് ഏകദേശം ഇന്ന് ഇത്ര മതിയല്ലേ, അധികം എടുത്തിട്ട് വെറുതെ അടിച്ചുകൊണ്ടല്ലോ. ഇനി ജസ്റ്റ് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുള്ളത് മുനിസിപ്പൽ വേസ്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് വഴിയെ ബാക്കിയുള്ള ക്ലാസ്സുകളിലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം.